Hi everyone, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ആണ് ദ റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ടേമാണ് റോക്ക്ഡെയ്ൽ പയനീഴ്സ്, അല്ലെങ്കിൽ അതിന്റെ റിവല്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ വൺസ് മോർ ദ റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്താന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റോക്ക്ഡെയ്ൽ പയനീഴ്സ് അതിന്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോണത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോപ്പറേറ്റീവ് എക്സ്പെരിമെന്റ്സിന്റെയും എഫേർട്സിന്റെയും ഫെയിലിയേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിനുശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്, അതാണ് റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടന്നു, ഒരുപാട് എഫേർട്സുകൾ കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ ഒരുപാട് എഫേർട്സുകൾ നടന്നു. ദെൻ ആ ഫെയിലിയേഴ്സിനൊക്കെ ശേഷം അതെല്ലാം പരാജയപ്പെട്ടു പോയൊരു സാഹചര്യത്തിലാണ് റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. 1844ലായിരുന്നു ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ റോക്ക്ഡെയ്ൽ പയനീഴ്സ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. നമുക്കറിയാം ബ്രിട്ടനിലാണ്, ബ്രിട്ടനിലെ ക്യാഷ് എന്ന് പറയുന്നത്, അതായത് ബ്രിട്ടനിലെ കോയിൻസ് എന്ന് പറയുന്നത് പൗണ്ടാണ്. സോ പൗണ്ട്, വെറും 28 പൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഈ റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ ഒരു സ്ഥാപനം, ആ ഒരു സഹകരണ പ്രസ്ഥാനം അവർ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1844 ഡിസംബർ 21 ഈ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പിക്ചറിൽ നമ്മുടെ റോക്ക്ഡെയ്ൽ പയനീഴ്സിന്റെ അതിന്റെ ഫൗണ്ടേഴ്സ് ആണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. റോക്ക്ഡെയ്ൽ പയനീഴ്സ്, ഇവരെയാണ് നമ്മൾ റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണ് റോക്ക്ഡെയ്ൽ പയനീഴ്സ്, അതിന്റെ ഒരു റിവല്യൂഷൻ എങ്ങനെയാണ്, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ബ്രിട്ടനിൽ ഉണ്ടായ ഒരു ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ, അത് അവിടുത്തെ ഒരുപാട് സാധാരണ ജനങ്ങളുടെ തൊഴിൽ ജോലി നഷ്ടപ്പെടുത്തി, അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചു, അവർ പോവർട്ടി സ്കേഴ്സിറ്റി എല്ലാം അനുഭവിച്ചു തുടങ്ങി. ആ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ കുറച്ച് ട്രേഡ്മെൻസ് അല്ലെങ്കിൽ ബിസിനസ്മെൻസ് എന്ത് തീരുമാനിച്ചത്, എല്ലാവരും അസോസിയേറ്റ് ചെയ്ത് അവർ കുറച്ച് പേരൊക്കെ ഒന്നിച്ച് ചേർന്ന് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യാം. എന്തിനു വേണ്ടിയാണ് സ്റ്റോർ, ഫുഡ് ഐറ്റംസ് ഒക്കെ സെല്ല് ചെയ്യാം. സോ അങ്ങനെയാണ് 1844 ഡിസംബർ 21 അവർ അവരുടെ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വെറും 28 പൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചാണ് ആ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തത്. അതിൽ തുടക്കത്തിൽ ബട്ടർ, ഷുഗർ, അതുപോലെ തന്നെ ഓട്ട് മീൽസ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ദെൻ പയനീഴ്സ് എന്ത് ഡിസൈഡ് ചെയ്തു, റോക്ക്ഡെയ്ൽ പയനീഴ്സ് അവർ എന്ത് ഡിസൈഡ് ചെയ്തു, അവരുടെ കസ്റ്റമേഴ്സിനെ ഹോണസ്റ്റി, ഓപ്പൺനെസ്, റെസ്പെക്ട് അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റീസും അവരിൽ വേണം, അതായത് കസ്റ്റമേഴ്സിനെ അങ്ങനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നൊരു ഡിസിഷൻ പയനീഴ്സ് എടുത്തു. അതുപോലെ തന്നെ അവർ അവരുടെ പ്രോഫിറ്റിന്റെ, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം അവരുടെ കസ്റ്റമേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സോ അത്തരത്തിൽ ഡെമോക്രാറ്റിക് റൈറ്റോട് കൂടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ബിസിനസ് എന്റർപ്രൈസ് ആണ് ഈ റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഷോപ്പിൽ, അതായത് റോക്ക്ഡെയ്ൽ പയനീഴ്സിന്റെ ആ ഒരു കോപ്പറേറ്റീവ് സ്റ്റോറിൽ വരുന്ന ഏതൊരു കസ്റ്റമർക്കും അവർക്ക് വളണ്ടിയർലി അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാം. ദെൻ അവർക്ക് ആ ബിസിനസ്സിൽ എന്തുണ്ട്, ഒരു ട്രൂ സ്റ്റേക്ക് ഉണ്ട്, അവർക്കും ഒരു അവകാശമുണ്ട്, എല്ലാവർക്കും അവിടെ ഈക്വൽ റൈറ്റ്സ് ആണുള്ളത്, ഡെമോക്രാറ്റിക് റൈറ്റ്സ് ആണുള്ളത്. ദെൻ എന്ത് ചെയ്യാം, ആ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ അവർക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭത്തിന്റെ ഒരു പങ്ക്, ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതും അവർക്ക് കിട്ടും. സോ അത്തരത്തിലാണ് റോക്ക്ഡെയ്ൽ പയനീഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ എന്ത് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ദെൻ അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യം ഒരു വീക്കിൽ ഒരു 2 രാത്രികളൊക്കെയാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നുള്ളൂ, കാരണം അത്ര കുറഞ്ഞ എമൗണ്ട് ആണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അത്ര കുറവ് സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് പിന്നീട് ലേറ്റർ വിത്തിൻ 3 മന്ത്സ് ബിസിനസ് ഹാഡ് ഗ്രോൺ സോ മച്ച്, ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ബിസിനസ് ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്തു, വളർന്നു വന്നു. ദെൻ ഒരാഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് വയ്ക്കാം എന്നുള്ള രീതിയിൽ വളർന്നു. ദെൻ അവർ കൂടുതൽ ഐറ്റംസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഷുഗർ, ബട്ടർ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്, ദെൻ അവർ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സ് എല്ലാം എന്ത് ചെയ്തു, ആ ഒരു കോപ്പറേറ്റീവ് സ്റ്റോറിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, ബ്രിട്ടനിൽ മാത്രമായിട്ട്
ഒരു ആയിരത്തിലധികം അല്ലെങ്കിൽ ആയിരത്തോളം കോപ്പറേറ്റീവ്സ് നിലവിൽ വന്നു. ദെൻ റോക്ക്ഡെയിൽ പയനീസിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തതാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. അതായത് നമ്മുടെ ബ്രിട്ടനിലാണ് റോക്ക്ഡെയിൽ പയനീസ് എന്ന് പറയുന്നത് തുടങ്ങി വെച്ചത്. ദെൻ ആ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പക്ഷേ വേൾഡ് മുഴുവൻ ഏറ്റെടുത്തു. അതായത് റോക്ക്ഡെയിൽ പയനീസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ, അവരുടെ കോൺസെപ്റ്റ്സ്, അവരുടെ പ്രിൻസിപ്പിൾസ് എല്ലാം ലോകം മുഴുവൻ ഏറ്റെടുത്തു. ദെൻ ആ ഒരു റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്, ലോകത്തിൽ നടന്നിട്ടുള്ള എല്ലാ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളും. സോ ആ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ, ഓപ്പൺ മെമ്പർഷിപ്പ്. അതായത് റോക്ക്ഡെയിൽ പയനീസ് അവിടെ ഒരിക്കലും ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർതിരിവ് അവിടെ ഇല്ല. റിലീജിയന്റെ ബേസിസിലോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളുടെ ബേസിസിലോ ഒന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ആർക്ക് വേണമെങ്കിലും അവിടെ ആ ഒരു സ്റ്റോറിൽ വന്ന് മെമ്പർഷിപ്പ് എടുക്കാം. ഓപ്പൺ മെമ്പർഷിപ്പാണ്. ദെൻ ദ സെക്കൻഡ് വൺ വന്ന് ഡെമോക്രാറ്റിക് കൺട്രോൾ. ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ അവർ ആ സൊസൈറ്റി അതിലെ മെമ്പേഴ്സ് തന്നെയാണ്, അത് എല്ലാവരും ഒന്നിച്ച് ചേർന്നാണ് ആ ഒരു സൊസൈറ്റി മാനേജ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, വൺ മാൻ വൺ വോട്ട് എന്നുള്ള ഒരു പ്രിൻസിപ്പൾ ആണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായത്, ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരൊരു റെഗുലർ ആയിട്ട് ഒരു റെഗുലർ പീരീഡ്സിൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടും. ദെൻ അതിൽ നിന്ന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് ഇലക്ട് ചെയ്യും. സോ അങ്ങനെ ജനാധിപത്യപരമായിട്ട് ഡെമോക്രാറ്റിക് ആയിട്ടാണ് റോക്ക്ഡെയിൽ സൊസൈറ്റീസ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ദെൻ തേർഡ് പ്രിൻസിപ്പളാണ് ലിമിറ്റഡ് ഇൻ്ററസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. നമ്മുടെ നോർമൽ ക്യാപിറ്റലിസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിലെ പോലെയല്ല, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസിനെ ഡീവിയേറ്റ് ചെയ്താണ് നമ്മുടെ റോക്ക്ഡെയിൽ പയനീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ ദ ഫോർത്ത് വൺ, ക്യാഷ് സെയിൽസ്. ഒരിക്കലും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ക്രെഡിറ്റ് അലോ ചെയ്യുന്നില്ല, അവരുടെ സെയിൽസ് എല്ലാം ക്യാഷ് ബേസിസിലാണ്. അതായത് ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ആണ് അവർ എന്ത് ചെയ്യുന്നത്, അവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ദ ഫിഫ്ത്ത് വൺ വന്ന് സെയിൽസ് അറ്റ് ദി മാർക്കറ്റ് റേറ്റ്. അതായത് എന്താണോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റിലെ ഇപ്പോൾ പ്രിവൈലിംഗ് പ്രൈസ് എന്താണ്, ആ ഒരു പ്രൈസിനാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്. ദെൻ സിക്സ്ത് വൺ ആണ് എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. അതായത് നമ്മുടെ റോക്ക്ഡെയിൽ പയനീസ് എപ്പോഴും മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ വേണമെന്ന് വിശ്വസിച്ചിരുന്നു. കാരണം അവരുടെ ഒരു കോപ്പറേഷൻ്റെ സക്സസ്സിന് അത് എസെൻഷ്യൽ ആണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തു. ദെൻ അവർ എന്ത് ചെയ്തു, അവർക്ക് ഓരോ വർഷം കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ, അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അവരുടെ മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സെറ്റസൈഡ് ചെയ്തു. ദെൻ ദ സെവൻത്ത് വൺ, നമ്മുടെ ഏഴാമത്തെ പ്രിൻസിപ്പിളാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞു ഓപ്പൺ മെമ്പർഷിപ്പ്, അതായത് റിലീജിയൻ്റെ ബേസിലോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ബേസിലോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, മെമ്പർഷിപ്പ് റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. യെസ്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ വ്യൂസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസിലോ അവരുടെ വിശ്വാസത്തിൻ്റെ ബേസിലോ ഒന്നും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നു റോക്ക്ഡെയിൽ പയനീസ് സ്വീകരിച്ചിട്ടുണ്ടായത്. യെസ്, അപ്പോൾ ഇതാണ് ഈ ഏഴ് പ്രിൻസിപ്പിൾസ് ആണ് റോക്ക്ഡെയിൽ പയനീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ്. ഈ ഏഴ് പ്രിൻസിപ്പിൾസിനെയാണ് പിന്നീട് അങ്ങനെ നമ്മുടെ ലോകം മുഴുവനുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഈ ഒരു പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇനി വൈ റോക്ക്ഡെയിൽസ് ആർ കോൾഡ് ദ പയനീസ്. എന്തുകൊണ്ടാണ് ആ റോക്ക്ഡെയിലിനെ നമ്മൾ പയനീസ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്നത് റോക്ക്ഡെയിൽ പയനീസ് എന്നാണ്. സോ എന്തുകൊണ്ടാണ് റോക്ക്ഡെയിൽസിനെ പയനീസ് എന്ന് നമ്മൾ പറയാൻ കാരണം, പയനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ പുതുതായി കടന്നു ചെന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പയനീസ് എന്ന് പറയാം. ഇപ്പോൾ റോക്ക്ഡെയിൽസിൻ്റെ കേസസിൽ അതായിരുന്നു. അതായത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി, ആ ഒരു സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ടല്ല വരുന്നത്, അതായത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. പക്ഷേ മുൻപ് വന്നിട്ടുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അല്ലെങ്കിൽ മറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളെല്ലാം ഫെയിലിയർ ആയ സ്ഥലത്താണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ടായത്, വിജയം കണ്ടത്, സക്സസ്ഫുൾ ആയത്. സോ ഒരുപാട് എക്സ്പെരിമെൻസും ഒരുപാട് എഫേർട്സും ഒരുപാട് ഫെയിലിയേഴ്സിനും ശേഷമാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി വന്നത്. അതുകൊണ്ടാണ് ആ റോക്ക്ഡെയിലിനെ നമ്മൾ പയനീസ് എന്ന് പറയുന്നത്. പയനീസ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു മേഖലയിൽ കടന്നു വന്ന് മാറ്റങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ പുതുതായിട്ടൊരു തുടക്കം കുറിക്കുന്ന ആളുകളെയാണ് നമ്മൾ പയനീസ് എന്ന് പറയുക.
അപ്പൊ എന്തുകൊണ്ടാണ് ഈ റോക്ക്ഡെയിൽസിനെ നമ്മൾ പയനീസ് എന്ന് പറയാൻ കാരണം? അതിൽ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലണ്ടിൽ ഒരുപാട് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് വന്നിരുന്നു. പക്ഷേ അതിൽ ഫസ്റ്റ് സക്സസ്ഫുൾ വൺ അതേതാണ്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റിയാണ്. സോ അതുകൊണ്ടാണ് അതിന് റോക്ക്ഡെയിൽ പയനീസ് എന്ന് പറയണത്. ദെൻ സെക്കൻഡ് പോയിന്റ് വന്ന് നമ്മുടെ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് ഒരു ഫൈനൽ ഷേപ്പ് കൊടുത്തത്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണലി ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആക്കി മാറ്റിയിട്ടുള്ളത് റോക്ക്ഡെയിൽ പയനീസ് ആണ്. അതായത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റിയാണ്, അതുകൊണ്ട് അതിനെ റോക്ക്ഡെയിൽ പയനീസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ഫോർമേറ്റ് ചെയ്തു. അത് ഉണ്ടാക്കിയതിന് ശേഷം ഒരുപാട് ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവിടുത്തെ ഇക്കണോമിക് സിസ്റ്റത്തിൽ വന്നു. സോ അതും ഒരു റീസൺ ആണ്. ദെൻ പിന്നീട് വന്ന് റോക്ക്ഡെയിൽ പയനീസ് എന്ന് പറയുന്നത് ഓർഡിനറി പീപ്പിൾസ് അല്ല, അവർ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ആണ്. നല്ല വിഷനും ഹൈ ഐഡിയൽസ് ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ്. സോ അതുകൊണ്ടാണ് അവരെ റോക്ക്ഡെയിൽ പയനീസ് എന്ന് വിളിക്കാൻ കാരണം. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദ റോക്ക്ഡെയിൽ പയനീസ് ആ ഒരു ടോപ്പിക്കാണ് ഡീൽ ചെയ്തത് അല്ലേ. അതായത് റോക്ക്ഡെയിൽ പയനീസ് എന്താന്ന് പറഞ്ഞു, ദെൻ അതുപോലെ തന്നെ അത് എന്നാണ് 1844 December 21 ആ ഒരു മൂവ്മെന്റ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ദെൻ റോക്ക്ഡെയിൽ പയനീസ് അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ അവരുടെ ആ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ മിനിമം സാധനങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ പിന്നീട് എന്ത് ചെയ്തു, ഒരു വലിയ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വലിയ ഡെവലപ്മെന്റ് അതിൽ വന്നു. ദെൻ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബ്രിട്ടനിൽ മാത്രമായിട്ട് 1000-ലധികം അല്ലെങ്കിൽ 1000-ത്തോളം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിൽ വന്നു എന്ന് പറഞ്ഞു. ദെൻ റോക്ക്ഡെയിൽ സൊസൈറ്റി അതിൽ എടുത്തു പറയേണ്ടതാണ് അവരുടെ പ്രിൻസിപ്പിൾസ്, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അവിടെ ഓപ്പൺ മെമ്പർഷിപ്പ് ആണ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്, ദെൻ ലിമിറ്റഡ് ഇൻ്ററസ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ ആണ്, ക്യാഷ് സെയിൽസ് മാത്രമാണ് ഉള്ളത്, മാർക്കറ്റ് റേറ്റിലാണ് അവർ സെയിൽസ് നടത്തുന്നത്, മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, ദെൻ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ റിലീജിയസ് ആയിക്കോട്ടെ എല്ലാം ഒരു ന്യൂട്രാലിറ്റി അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഴ്സ് അവരെ റോക്ക്ഡെയിൽ പയനീസ് എന്ന് നമ്മൾ പറയുന്നത്, കാരണം ഒരുപാട് എക്സ്പെരിമെൻസിന് ശേഷം വന്ന ഫസ്റ്റ് സക്സസ്ഫുൾ സ്റ്റോർ ആണ്. ദെൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് ഒരു ഫൈനൽ ഷേപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ദെൻ ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അവർ സഹായിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിൽ ഒരു ഡിസിസീവ് റോൾ അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റീസൺസ് എന്തിൻ്റെ പുറകിലുണ്ട് ആ റോക്ക്ഡെയിൽസ് അവരെന്നെ നമ്മൾ പയനീസ് എന്ന് വിളിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.